കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകളിലും എംസിആർസികളിലും ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. പടന്നക്കാട് കാർഷിക കോളേജിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പദ്ധതിയുടെ പ്രഖ്യാപനവും സംസ്ഥാനതല പരിശീലനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. വ്യത്യസ്തമായ ഒരു തെറാപ്പിയാണ് ഇതിലൂടെ പരീക്ഷിക്കുന്നത്. ഫിസിയോതെറാപ്പി, ആക്വതെറാപ്പി തുടങ്ങിയവയ്ക്ക് സമാനമായ ഒന്നാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയും. എൻഡോസൾഫാൻ മേഖലയായ കാസർകോട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് സാമൂഹിക വകുപ്പിന്റെ ലക്ഷ്യമാണ്. കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടുകൂടി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണിതെന്നും കാർഷിക സർവകലാശാലയിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഇതുപോലെ ഒരു ഗാർഡൻ തയ്യാറാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പടന്നക്കാട് കാർഷിക കോളേജിലെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പദ്ധതിയുടെ പ്രഖ്യാപനവും തെറാപ്പി ഫെസിലിറ്റേറ്റർ സംസ്ഥാന പരിശീലനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ശാസ്ത്രീയമായ പുനരധിവാസം സാധ്യമാക്കുക എന്നുള്ളത് സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ ഒരു തെറാപ്പി ഇവിടെ പരീക്ഷിക്കുകയാണ്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി സസ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉദ്യാന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയും സസ്യങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം ഊഷ്മളമായ വിധത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് പ്രകൃതിയുമായിട്ടുള്ള ജൈവ ബന്ധം മുട്ടി ഉറപ്പിച്ച് അവരെ കൂടുതൽ സജീവതയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ ഭിന്നശേഷി കുട്ടികളുടെയും അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നതാണ് സാമൂഹിക നീതി വകുപ്പ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 27,50,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ചെടികളുടെ പരിചരണത്തിലൂടെ അവരുടെ മനസ്സും മസ്തിഷ്കവും കൂടുതൽ പ്രചോദിപ്പിക്കാൻ കഴിയും. ഭിന്നശേഷി കുട്ടികളുടെ പഠന കേന്ദ്രങ്ങൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഭിന്നശേഷി കുട്ടികൾക്കായി തൊഴിൽ ലഭ്യമാക്കുക എന്നതും വകുപ്പിന്റെ ലക്ഷ്യമാണെന്നും പറഞ്ഞ മന്ത്രി, വെള്ളായണി കാർഷിക കോളേജിൽ നടപ്പാക്കി വിജയിച്ച പദ്ധതിയുടെ തുടർച്ചയായാണ് പടന്നക്കാട്ടും പദ്ധതി നടപ്പാക്കിയതെന്നും വ്യക്തമാക്കി. ചടങ്ങിൽ മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസ് ഡോക്ടർ G K Bela പദ്ധതി വിശദീകരിച്ചു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ A Shibu സ്വാഗതവും SID സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ S Sahiruddin നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.